ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ഗ്രൂപ്പില്ല, അത്തരമൊരു സംഭവമേ കേരള ഘടകത്തിലില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ പറയാറുള്ളത്. ചെറിയൊരു പാർട്ടിയാണ് ഈ പാർട്ടിയിൽ ഗ്രൂപ്പോ എന്ന ചോദ്യവും ചിലപ്പോൾ ചിലർ ചോദിക്കാറുമുണ്ട്. എന്നാൽ കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ കൃത്യമായും ഗ്രൂപ്പുണ്ട് എന്ന കാര്യം സംശയമേയില്ല. അത് ഒന്ന് വി മുരളീധരൻ ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിലെ പ്രധാനി കെ സുരേന്ദ്രനാണ് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പുറത്ത് നിൽക്കുന്നത് എം ടി രമേശ്, പി കെ കൃഷ്ണദാസ് വിഭാഗമാണ്. എന്നാൽ ഇത് രണ്ടും പെടാത്ത മറ്റൊരു ഗ്രൂപ്പുണ്ട്, അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പ്. ശോഭാ സുരേന്ദ്രൻ്റെ അനുയായികളുണ്ടോ ഒന്നിച്ചാളുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് എന്നതാണ് സത്യം. കേരളത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകൾക്കും ശോഭാ സുരേന്ദ്രനോട് യാതൊരു മമതയുമില്ല. എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെ നിന്നൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയും ചെയ്യും. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടുന്നുണ്ട്. ആറ്റിങ്ങൽ മത്സരിച്ചു, വോട്ട് കൂടി. അതിനു മുമ്പ് പാലക്കാട് മത്സരിച്ചു, അവിടെയും വോട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോഴിതാ ആലപ്പുഴയിൽ മത്സരിച്ചു, സി പി ഐ എമ്മിൻ്റെ കോട്ട എന്നൊക്കെ പറയുന്ന ആലപ്പുഴ, കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ആലപ്പുഴ, അവിടെ ബി ജെ പിയുടെ വോട്ട് കുത്തനെ ഉയർന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിൽ. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ആലപ്പുഴയിൽ വന്ന ഘട്ടത്തിൽ അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർ പോലും ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് അവിടുത്തെ ആർ എസ് എസ് നേതൃത്വം ചെയ്തത്. ആർ എസ് എസ് പ്രവർത്തകരെല്ലാം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള, കൊച്ചി വരെയുള്ള ആർ എസ് എസ് പ്രവർത്തകരെല്ലാം ആറ്റിങ്ങൽ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രൻ. പരസ്യമായി പോരാട്ടത്തിൻ്റെ ഒരു വേളയിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു, ആർ എസ് എസ് പ്രവർത്തകർ എന്നെ സഹായിക്കാനില്ല, എന്നോടൊപ്പം ഇവിടുത്തെ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, ബി ജെ പി നേതാക്കൾ പോലും എന്നോടൊപ്പം ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പ്രവർത്തിക്കുന്നത്, ബി ജെ പി എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ വളരെ ഗദ്ഗത കണ്ടയായി പറയേണ്ടി വന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് വാർത്താ സമ്മേളനത്തിൽ. അവസാനം അമിത്ഷാ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന വാർത്തകളും വന്നിരുന്നു. അമിത്ഷാ ആലപ്പുഴയിൽ പ്രചാരണത്തിന്, ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണത്തിന് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു എന്നത് നാം കണ്ടതുമാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പൂർണ്ണമായും ശോഭാ സുരേന്ദ്രനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ഈ പെർഫോമൻസ്, എന്ന് വെച്ചാൽ മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഈ പെർഫോമൻസ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത്തവണ കേന്ദ്ര നേതൃത്വം നല്ല പരിഗണന ശോഭാ സുരേന്ദ്രനെ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ കേന്ദ്രമന്ത്രിയാകും എന്ന വാർത്തകൾ പോലും വന്നിരുന്നു. മന്ത്രിസഭാ രൂപീകരണ ചർച്ച ദില്ലി നടക്കുന്ന സമയത്ത് ദില്ലിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ വിളിപ്പിച്ചു. അപ്പോൾ തന്നെ അഭ്യൂഹം പടർന്നിരുന്നു ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകുമോ എന്ന സംശയം. എന്നാൽ ഇപ്പോൾ മന്ത്രിപ്പട്ടികയിൽ ശോഭാ സുരേന്ദ്രനില്ല. ശോഭാ സുരേന്ദ്രനെ അവസാന നിമിഷം വരെ പരിഗണിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേന്ദ്ര നേതൃത്വം നടത്തുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ ഇടയാക്കും എന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയും വിട്ടില്ല വി മുരളീധരനും കെ സുരേന്ദ്രനും. വി മുരളീധരൻ തൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകുന്നത് തടഞ്ഞു എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണ് ജോർജ് കുര്യൻ കയറി വരുന്നത്. ജോർജ് കുര്യൻ്റെ പേര് വന്നതോടുകൂടി സ്വാഭാവികമായും അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടിയുണ്ട്. ജോർജ് കുര്യൻ വളരെ മുമ്പ് തന്നെ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ്. ആദ്യം മുതൽ ബി ജെ പി രൂപീകരിച്ച ഘട്ടം മുതൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആളാണ്. ബി ജെ പിയുടെ ഒരു വക്താവായി പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാത്ത ആളുമാണ്. അതിനു പുറമെ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയാൽ അത് ഇപ്പോൾ ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ അതൊരു മാറ്റത്തിനിടയാക്കും. ബിഷപ്പുമാരുമായും ക്രിസ്ത്യൻ പുരോഹിതരുമായും അടുത്ത ബന്ധമുള്ള ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് ജോർജ് കുര്യൻ. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് എന്നതുകൊണ്ട് തന്നെ ബിഷപ്പുമാരുമായും ക്രൈസ്തവ സമൂഹവുമായും അടുത്ത ബന്ധം അദ്ദേഹത്തിന് പുലർത്താൻ കഴിയുന്നുമുണ്ട്. അദ്ദേഹം അത് തുടർന്നു പോകുന്നുമുണ്ട്. ബി ജെ പി നേതാവായിരിക്കെ തന്നെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെടാനും ഇടപെടാനും കഴിയുന്ന അത്തരം ഒരു ബന്ധമുള്ള നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ. അങ്ങനെയുള്ള ഒരാളെ മന്ത്രിയാക്കിയാൽ അത് ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയോട് അടുപ്പിക്കാൻ സഹായിക്കും എന്ന സിദ്ധാന്തം നമ്മുടെ വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം ജോർജ് കുര്യൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച കാലയളവും കൂടി പറഞ്ഞപ്പോൾ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളല്ലേ നല്ലത് എന്ന ചോദ്യം ഉയരുകയും അങ്ങനെ ജോർജ് കുര്യൻ മന്ത്രിയാവുകയും ചെയ്തു എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കാനായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആദ്യ തീരുമാനം. അത് ഇടപെട്ട് തടഞ്ഞ് ശോഭാ സുരേന്ദ്രൻ്റെ മന്ത്രിസ്ഥാനത്തിന് പാരവെച്ചു വി മുരളീധരൻ എന്ന വാർത്തകളാണ് വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെയും
ഔദ്യോഗികമായി അല്ലെങ്കിൽ ആരും ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. ചില സൂചനകളാണ് പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പരസ്യമായി കേരളത്തിൽ വന്നിൽ പ്രതികരിക്കും എന്ന വാർത്തകളും വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനുമായി അടുത്ത വൃത്തങ്ങൾ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന്. അതിന് പുറമെ ഒരു നല്ല പദവി ശോഭാ സുരേന്ദ്രന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ തൽക്കാലം മൗനം പാലിക്കാനാണ് ശോഭാ സുരേന്ദ്രന്റെ തീരുമാനം. അത് ചിലപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയാണോ എന്നുപോലും ഇപ്പോൾ ചർച്ചകൾ വന്നിട്ടുണ്ട് ബി ജെ പിക്കകത്ത്. അതുകൂടി തടയാൻ വി മുരളീധരൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പൊട്ടിത്തെറി ബി ജെ പിക്കകത്ത് ഉണ്ടാകും. ആ പൊട്ടിത്തെറി ഉണ്ടാകുക ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലോടുകൂടിയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം നേരത്തെ തന്നെ ചിലതൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. ഇലക്ഷൻ ഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വാർത്താസമ്മേളനം വിളിച്ച് പൊട്ടിത്തെറിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നത് നമുക്കറിയാം. എന്നിട്ട് പോലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സഹകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ, ആലപ്പുഴ മണ്ഡലത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അതോടൊപ്പം കേന്ദ്ര നേതൃത്വം ഇത് കൃത്യമായി കണക്കാക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഗ്രൂപ്പുകൾക്ക് മുകളിൽ എത്താൻ ശോഭാ സുരേന്ദ്രന് കഴിയും എന്ന വിശ്വാസം തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രനുമായി അടുപ്പമുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്ന് അതോടൊപ്പം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം.